ചോറിന് എരിവ് സൂപ്പർ അല്ലേ. അതാണ് എന്റെ ഹൈലൈറ്റ്. കളിക്കാൻ പോവാന്ന് വിചാരിക്കാം. രണ്ടു വട്ടം അറിയില്ലല്ലോ. ഒരു രണ്ടു എടുത്തോ. ആദ്യം ഇത് കുളിക്കേ. ദീ കാലുകൾ ചെറുത്, വലുതല്ല, ചെറുതുകൾ. കത്രി വെച്ച് കെട്ടിക്കോ. അത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ കാല് മാറ്റുക. ഇവിടെ പിടിച്ച് ഇതിങ്ങോ പൊളിക്കാം. പോകുന്നില്ലെങ്കിൽ ഓ നിനക്ക് എന്നെക്കാളും ശക്തിയാണല്ല. അത് കളഞ്ഞോ. ഇത് ഇത് ചെകിളപ്പൂ. നമ്മളെ മീനുണ്ടാവില്ലേ, ആ മീനുള്ള ചെകിളപ്പൂ ആണിത്. മഞ്ഞസാരം കളയണ്ട. ഇതിപ്പോ കാണുമ്പോ ഇത്രയും തോന്നണു. നന്നാക്കി വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഇതെന്ത്? അത് മുട്ട. എന്റെ സാരിയിലാക്കരുത് നീ. ഓഹോ, എന്റെ ദേഹം കൊണ്ടായാലും കുഴപ്പമില്ല. ഒരു സാരി തന്നെയല്ലേ. നീ വിട്ടുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ തുറക്കുകയൊക്കെ ചെയ്യും. നീ വിട്ടുമ്പോ അങ്ങനെ കയ്യിലൊക്കെ. സ്വയം നോക്കിയാ മതി, മറ്റുള്ളവരെ വെത്താക്കരുത്. ഞാൻ കുളിച്ചു മീനിൽ. ഇനി ഇത് കഴുകി വൃത്തിയാക്കണ പാട്. നീ വെള്ളം എടുത്തോണ്ടോ. പിന്നെ ഒരു അഞ്ചാറ് കഴുകലെങ്കിലും കഴുകേണ്ടി വരും. മണ്ണ് വെള്ളം വെക്കണോ? ആ വിളിക്കാം. കുറച്ച് നല്ലോണം വെച്ച് ആ കാല് കഴുകിയെടുത്തിട്ട്, കാലോ ഞണ്ടിന്റെ കാല് കഴുകിയെടുത്തിട്ട് മാറ്റി വെക്കി. നമുക്കത് പിന്നീട് ഫ്രൈ ചെയ്ത് കഴിക്കാം. Thank you.
ഉള്ളി കഴിഞ്ഞിട്ട് കണ്ണിന് വെള്ളം വരാനല്ലോ വരുന്നില്ലേ നീ എത്ര ഉള്ളി ഒരിച്ചു കഴിഞ്ഞ് മൂന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം പീക്കിരി ഉള്ളി പീക്കിരിയോ ഇച്ചെടുത്തില്ലല്ലോ വെളുത്തുള്ളിയൊക്കെ നനഞ്ഞുപോയി മാളു നീ ഒരു കാര്യം ചെയ് തേങ്ങ ചേരണ്ടേ കട്ടിംഗ് ബാഡ് എടുത്തിട്ടോ കത്തി
ഇതെങ്ങനെയാ ചെയ്യാൻ ചേച്ചി? ഇതെങ്ങനെയാ ചെയ്യാൻ? ചെറുതായിട്ട്, എത്ര ചെറുതായിട്ട് അറിയാവോ അത്രയും ചെറുതായിട്ട്. നമ്മളും നമ്മുടെ സ്പൂണുകളൊക്കെ എടുത്തോണ്ട് വന്നു. എന്തിയാ ഇട്ട് വയ്ക്കുന്ന പൂജ? എന്തി ഇതിലെ അച്ഛ അവിടെ ഉണ്ടാവും. ഇട്ടിട്ടുണ്ടേ. അപ്പൊ ഇറക്കെടുത്ത് വെച്ചാ മോളു. മളു തക്കാളി ഇട്ടേ, മളു തിളച്ച്. ഒന്നും കാണാൻ പോലും പറ്റുന്നു. ഞാൻ ചെയ്ത് തുടങ്ങുന്നത് ഒന്നുപോലും മിസ്സാക്കാൻ പാടില്ല. ഞാൻ രണ്ട് പേർക്ക് കിട്ടോ? വേണ്ട, നീട്ട എന്നൊന്നും തീരൂല. ഓഹോ, അപമാനിക്കുന്നു. അപമാനിക്കണല്ല, സമയം രണ്ട് പച്ചേ പായല് പിടിച്ചു രണ്ടില്. പായൽ രണ്ട് പേര് പായൽക്കറി പായലുണ്ട്. ഇത് രണ്ട് മൂടി ഇട്ടൊക്കെ ഉണ്ടോ? രണ്ട് മൂടി ഇട്ടൊക്കെ ഉണ്ടോ? രണ്ട് ഞണ്ടതിൽ മൂടി ഇട്ടാൽ നോക്കുമ്പോ പായൽ പിടിച്ചു. മൂടി എടുത്തുണ്ടോ വാളു? ഇത് കൊണ്ടൊക്കെ ഇട്ടോ. കത്തി വേണ്ടല്ലോ. വേണ്ട. ചെറുതിയിലിരുന്ന് വേവട്ടെ. എന്നിട്ട് ഇനി തേങ്ങാപ്പാൽ ഒഴിക്കണം. മാളു, നമ്മളൊക്കെ ഈ ലഡുവിനെ നമ്മള് ലഡുന്ന് മാത്രല്ലേ പറയാറുള്ളൂ. പക്ഷെ നമ്മള് കടയിൽ ചെന്ന് ഓരോന്നിന്റെ പേര് വായിച്ചെടുക്കുമ്പോഴാണ് അതിനൊക്കെ ഓരോ പേരുണ്ടെന്ന മനസ്സിലാവണേ. ഞാനിതിന് പറയണേ ഓറഞ്ച് ലഡു എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കണേ മോട്ടിച്ചോർ ലഡു. മോട്ടിച്ചോർ ലഡു തേനോ?
ആ കടലിൽ ഏറ്റവും കൂടുതൽ പോണ ലഡു ഇതാ. അത്രയ്ക്ക് രുചിയേരി. ഞാൻ ചെല്ലുമ്പോ ആകെ ഇത്രേ ഉള്ളൂ. സൂപ്പർ. നല്ല ടേസ്റ്റ്. അധികം വേണ്ട തേങ്ങാപ്പാൽ ഒളിച്ച് കത്തിക്കാൻ പാടില്ല ചൂട് പാടും. വെന്ത് തേങ്ങാപ്പാൽ ഒളിച്ച് ചേർക്കാം. നിന്റെ വായിന്ന് വെള്ളം വരണ. കുറച്ച് ഗരം മസാല. ഞാൻ ഗജ മസാല ചേർക്കണേ. എന്നിട്ട് രുചിക്ക്. നമ്മളെല്ലാ പൊടികളും ചേർക്കണ ഒരു രുചിക്ക് വേണ്ടിയിട്ടല്ലേ. കുറച്ച് കുരുമുളക് പൊടി. കൈമാറി കണ്ണ് കുരുമുളക് പൊടി. നമുക്കേ ബ്രെഡ് കൂട്ടി കഴിക്കാം. അപ്പൊ ആ കുരുമുളകിന്റെ എരിവും ബ്രെഡിന്റെ മധുരവും പൊളിക്കും. എന്താ പാലൊഴിച്ചിട്ട് വേവിക്കണ്ടേ? പാലൊഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. നോക്കട്ടെ ഉപ്പ് ഇത്തിരി കുറവായിരിക്കും. ഉപ്പിത്തിരി വേണം. എന്താ അവിടെ മാത്രം വയ്ക്കണേ? എല്ലായിടത്തും ആവൂല. രണ്ടിൻ്റെ ഇടയിൽ കയറിയിരുന്നാലേ ബുദ്ധിമതി. കാലം കുറേ ആയില്ലേ മോളെ. കഴിക്കാം. കഴിക്കാം. കുരുമുളകിന് എരിവ് സൂപ്പർ അല്ലേ. അതാണ് എന്റെ ഹൈലൈറ്റ്. രണ്ടു കഴിച്ചു നോക്കാം. രണ്ടു കഴിച്ചു നോക്കാം. ഓ എന്തോ ടേസ്റ്റ്. ഒരു വ്യത്യസ്തമായ രുചി അല്ലേ മോളു. ബ്രെഡ് തന്നെ അല്ലേ കോമ്പിനേഷൻ. എനിക്കതേ ചോറിൻ്റെ കൂടെ കഴിച്ചാലാണോ നന്നായിരിക്കുക ബ്രെഡിൻ്റെ കൂടെ ആയിരിക്കും. ബ്രെഡിൻ്റെ കൂടെ ആണ്. ബ്രെഡിൻ്റെ മധുരം കൂടെ ഉണ്ടല്ലോ. ബ്രെഡ് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ സൂപ്പറായിരിക്കും. ചോറിൻ്റെ കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും ശരി എനിക്ക് ആ കാലെടുത്ത് കടിക്കാനുള്ള ക്ഷമയൊന്നുമില്ല. കാരണം ഇതിൻ്റെ രുചി അത്ര ടേസ്റ്റ്.